ഒരു ആദിവാസി യുവാവിനെ തല്ലിക്കൊന്ന് സെൽഫി എടുത്ത വിജയി ഭാവത്തിൽ സോഷ്യൽ മീഡിയയിലിട്ട് ആഘോഷിച്ചവർക്ക് ഉന്നത രാഷ്ട്രീയ ബന്ധം. സ്ഥലം MLA മുസ്ലിം ലീഗ് നേതാവുമായ എൻ ഷംസുദ്ദീന്റെ അനുയായിയാണ് മധുവിനെ മർദ്ദിക്കുന്നതിന് നേതൃത്വം നൽകുകയും മുന്നിൽ നിന്ന് സെൽഫി എടുക്കുകയും ചെയ്ത ഉബൈദ്. ഉന്നത ബന്ധവും നേതാവാണെന്ന അഹങ്കാരവുമാണ് ഇത്തരമൊരു ഹീനകൃത്യത്തിന് നേതൃത്വം കൊടുക്കാൻ ഉബൈദിനെ പ്രേരിപ്പിച്ചത്. പോലീസ് ആദ്യഘട്ടത്തിൽ നിഷ്ക്രിയത്വം പാലിച്ച കേസാണ്. പ്രമുഖ മാധ്യമങ്ങളുടെ ലേഖകർ ഒതുക്കിത്തീർക്കാൻ ശ്രമിക്കുകയും ചെയ്തു. നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ച മോഷ്ടാവ് സ്റ്റേഷനിലേക്കുള്ള യാത്രാമധ്യേ മരിച്ചെന്നായിരുന്നു അവർ തയ്യാറാക്കിയ തിരക്കഥ. പക്ഷേ സോഷ്യൽ മീഡിയയുടെയും അട്ടപ്പാടിയിലെ പൊതുപ്രവർത്തകരുടെയും ഓൺലൈൻ മാധ്യമങ്ങളുടെയും നിതാന്ത ജാഗ്രത നിമിത്തം ആൾക്കൂട്ട ആക്രമണവും കൊലപാതകവും വലിയ ചർച്ചയായി. പ്രതികൾക്കെതിരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടു. പക്ഷേ പ്രതികൾ സംരക്ഷിക്കപ്പെടുമോ എന്ന സംശയമാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത്. കാരണം ആദ്യഘട്ടം മുതലേ പോലീസ് പുലർത്തുന്ന നിസ്സംഗതയും പ്രതികളുമായി ബന്ധപ്പെട്ടവർ ഇപ്പോൾ നടത്തുന്ന ന്യായീകരണവും തന്നെ. ദൃശ്യങ്ങൾ പുറത്തുവന്ന് മണിക്കൂറുകളേറെ പിന്നിട്ടിട്ടും പ്രതികളെ പിടികൂടാനോ കണ്ടെത്താനോ ദളിത് പീഡന നിരോധന നിയമപ്രകാരം പ്രഥമ ദൃഷ്ടിയ കേസെടുക്കാനോ പോലീസ് മുതിരാതിരുന്നതാണ് സംശയം ജനിപ്പിക്കുന്നത്. സോഷ്യൽ മീഡിയ പ്രതികളുടെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടും കേസെടുക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടുന്നതുവരെ കാത്തിരിക്കേണ്ടി വന്നു. പോലീസിന് പ്രതികളെ ശിക്ഷിക്കുന്നതിൽ വലിയ താല്പര്യമില്ലെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. സ്ഥലം MLA സമ്മർദ്ദത്തെ തുടർന്നുണ്ടായ താല്പര്യക്കുറവാണോ ഇതെന്നാണ് ഇപ്പോൾ ഉയരുന്ന സംശയം. അതേസമയം പ്രതികളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും മധുവിന് മാനസിക രോഗമാണെന്നും സ്ഥിരം മോഷ്ടാവാണ് എന്നതും ഉൾപ്പെടെയുള്ള കഥകൾ പ്രചരിപ്പിച്ചു തുടങ്ങി. അട്ടപ്പാടിയിലെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ ഇത് സംബന്ധിച്ചുള്ള ശബ്ദ സംപ്രേഷണങ്ങളും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ കൂട്ടായ്മ ശക്തമായ പ്രതിഷേധത്തിനും പ്രതികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്നതുവരെയുള്ള സമരത്തിനും ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അട്ടപ്പാടിയിൽ ബഹുജന പ്രക്ഷോഭത്തിനു പുറമെ എറണാകുളത്തും തൃശൂരും കോഴിക്കോടും തിരുവനന്തപുരത്തും ഇന്ന് പ്രതിഷേധ പരിപാടികൾ ആചരിക്കും. നിതാന്ത ജാഗ്രതയോടെ പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കാനുള്ള നീക്കത്തിലാണ് സോഷ്യൽ മീഡിയ കൂട്ടായ്മ. ന്യൂസ് ഡെസ്ക്, മറുനാടൻ മലയാളി.